എൺപതുകളിലും തൊണ്ണൂറുകളിലും അമേരിക്കയിലേക്ക് ശക്തിയേറിയ ലഹരി മരുന്നായ കൊക്കെയിൻ കള്ളക്കടത്ത് നടത്തി നമുക്ക് സങ്കല്പിക്കാനാവുന്നതിലും വലിയ സമ്പാദ്യങ്ങൾ കൈവരിച്ച ആളാണ് പാബ്ലോ എസ്കോബാർ എന്ന കൊളംബിയൻ മാഫിയ ഭീകരൻ. ജയിൽ റെക്കോർഡുകളിൽ ചേർക്കാൻ കുറ്റവാളികളുടെ ഫോട്ടോ എടുക്കാറുള്ളതിൽ ലോകത്തെ മുഴുവൻ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ഫോട്ടോ കുപ്രസിദ്ധമാണ്. അപകടകരമായ ലഹരി മരുന്നുകളുടെ മരണ സംസ്കാരം പടർത്തുന്നതിൽ ഈ മനുഷ്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അന്ത്യോക്കിയ എന്നൊരു കൊളംബിയൻ ജില്ലയിലെ മെറ്റലിൻ എന്നൊരു പട്ടണത്തിലായിരുന്നു. പാബ്ലോ എന്നാൽ പൗലോസ് എന്നാണ് അർത്ഥം. ഇന്ന് സിറിയയിലെ അന്ത്യോക്കിയയിൽ ശ്ലീഹായായ പൗലോസിനെ കുറിച്ച് നാം വായിക്കുമ്പോഴും ആ പട്ടണത്തിൽ വെച്ചാണ് നാം ക്രിസ്ത്യാനികളെന്ന് ആദ്യമായി വിളിക്കപ്പെട്ടത് എന്ന് ധ്യാനിക്കുമ്പോഴും കൊളംബിയ രാജ്യത്തെ അന്ത്യോക്കിയയിൽ മരണവ്യാപാരം നടത്തി തഴച്ച ശുദ്ധ ക്രിസ്ത്യാനിയായ പൗലോസ് എസ്കോബാറിനെയും ഓർത്തുപോയി എന്ന് മാത്രം. ചരിത്രത്തിലുടനീളം ക്രിസ്ത്യാനികൾ അവരുടെ പേരിനോടെങ്കിലും അല്പം വിശ്വസ്തത കാണിച്ചിരുന്നെങ്കിൽ ലോകം ഇന്നത്തെ പല സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, പാരിസ്ഥിതിക ദുരന്തങ്ങളിലും എത്തിപ്പെടില്ലായിരുന്നു. കത്തോലിക്ക രാജ്യങ്ങളെന്ന് അഭിമാനപൂർവ്വം നമ്മൾ എണ്ണിയിരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും മെക്സിക്കോയും ഇന്ന് ലഹരിക്കടത്തിന്റെയും അരുംകൊലകളുടെയും നാടായി മാറി. ഫ്രാൻസിസ് പാപ്പ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ജനങ്ങളോട് അപേക്ഷിച്ചതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എളുപ്പവഴിയിലേക്ക് പോകല്ലേ എന്ന് പാബ്ലോ എസ്കോബാറിന്റെ പ്രസിദ്ധമായ ഒരു ഭീഷണിയാണ് പ്ലാത്ത ഓ പ്ലോമോ, വെള്ളിത്തൊട്ട് വേണോ, ഈയത്തിന്റെ വെടിയുണ്ട വേണോ എന്ന്. അഴിമതിയും ചൂഷണവും അത്യാഘാതത്തിൽ വേരോടിയ ദാരിദ്ര്യവും കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ അക്രമവും മരണവ്യാപാരവും ജീവിതമാർഗമാക്കുമ്പോൾ നാം ചോദിക്കണം, നാം എന്തുതരം ക്രിസ്തീയതയാണ് അവർക്ക് പകർന്നു നൽകിയത്? കടലിനക്കരയ്ക്ക് കണ്ണോടിക്കണമെന്ന് പോലുമില്ല. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പടർന്നു കയറുന്ന തിന്മയുടെ വേരോട്ടം ശ്രദ്ധിച്ചാലും മതി. അതെങ്ങനെയാണ്, ഇപ്പോഴും നമുക്ക് ശുദ്ധറീത്തും സത്യപാരമ്പര്യവും കുർബാനക്രമവും ആരാധനക്രമ ഭാഷയുമാണല്ലോ ജീവൻ മരണ പ്രശ്നങ്ങൾ. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലും നാം അറിയുന്നില്ല. ഇതേ മെഡലിൻ പട്ടണത്തിൽ തന്നെയാണ് 1968 മെത്രാൻ സമിതി കൂടിയപ്പോൾ വിശുദ്ധ പോൾ ആറാമൻ പാപ്പായുടെ സ്വരം നാം കേട്ടത്. ഇത്രയും നാൾ സഭ നിശബ്ദയായിരുന്നു, വേദനയും ഭയവും കൊണ്ട് നിശബ്ദം. ഇതേ ധ്വനിയിൽ ഫ്രാൻസിസ് പാപ്പ അടുത്തിടെ പറഞ്ഞു, കഠിനമായ സാമൂഹിക തകർച്ചകളും അക്രമവും കാണുമ്പോൾ റെസിഗ്നേഷൻ, നിസ്സംഗതയിലേക്ക് നാം അമർന്നു പോകരുത്. 87 സങ്കീർത്തനത്തിന് ഒരു നിഗൂഢഭാവമുണ്ട്. ജെറുസലേമിനെ പുകഴ്ത്തുന്ന ഒരു ഗീതമാണത്. അതിൽ ഏറ്റവും രസകരം അവളുടെ പരമ്പരാഗത ശത്രുക്കളായ ബാബിലോണും ഈജിപ്തും ഫിലിസ്തീനും ടൈർ എത്യോപ്യ ദേശക്കാരും പറയുന്നു, ഞങ്ങളെല്ലാം ജനിച്ചത് ജെറുസലേമിലാണ്, തങ്ങളുടെ ഉറവുകൾ അവിടെയാണെന്ന് അവരെല്ലാം ആടിയും പാടിയും വിളിച്ചു പറയുന്നു. കാരണം അവരെല്ലാം ദൈവത്തെ അറിയുവാൻ ദൈവം ഇടവരുത്തി. അറിയുക എന്നതിന് യാദ എന്ന ഹീബ്രു പദത്തിന് ദമ്പതികൾ തമ്മിലുള്ള മറകളില്ലാത്ത ആഴമായ അറിവെന്നാണ് അർത്ഥം. താൻ ക്രിസ്തുവാണോ എന്നറിയാൻ ചോദ്യം ചെയ്യുന്ന യഹൂദരോട് ഈശോ പറയുന്ന ഉത്തരം ശ്രദ്ധിക്കൂ. അവർക്ക് അത് അറിയാൻ സാധിക്കാത്തതിന് കാരണം ക്രിസ്തുവുമായി ആത്മബന്ധമില്ലാത്തതുകൊണ്ടാണ്. അവർ അവന്റെ സ്വരം കേൾക്കുന്നില്ല, അവനെ തിരിച്ചറിയുന്നുമില്ല. അന്ത്യോക്കിയയിലെ വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രചരിക്കുന്നതിന്റെ വിവരണമാണിന്ന്. അപ്പോസ്തലന്മാർ അവിടേക്ക് അയക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരുന്നു. സ്തെഫാനോസിന്റെ വധത്തെ തുടർന്നുണ്ടായ മതമർദ്ദനത്തിൽ പലായനം ചെയ്തവരാണ് അവിടെ ആദ്യമായി സുവിശേഷം അറിയിച്ചത്. അവിടെ വെച്ച് നാം ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു. പേര് വിളിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന പദം ഉപയോഗിക്കാതെ വിശുദ്ധ ലൂക്ക ഇവിടെ ക്രമാതീസോ എന്നൊരു പദമാണ് ഉപയോഗിച്ചത്. തിരുവചനത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് അർത്ഥത്തിലാണ്. രണ്ടും ദൈവകൽപ്പനയെ, ദൈവനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ അർത്ഥം, ഞാൻ എന്ത് ചെയ്യണമെന്ന ഒരുവന്റെ ചോദ്യത്തിന് നീ ഇത് ചെയ്യണം എന്ന് ദൈവം പറയും പോലെ യൗസേ പിതാവിനോട് ദൈവം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം പരസ്യമായി പ്രഖ്യാപിക്കുക എന്നതാണ്. അതും ദൈവം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം. അതായത് ആരാണ് ക്രിസ്ത്യാനി എന്ന് നമ്മളെ ആദ്യം വിളിച്ചത് എന്നതൊരു പ്രശ്നമല്ല. കാരണം അത് ദൈവം ഇടവരുത്തിയതാണ്. അതും അവരുടെ ജീവിതം ആ പേരിന് യോഗ്യമാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ. ചിലപ്പോൾ ആരെങ്കിലും പരിഹസിച്ച് വിളിച്ചതായിരിക്കും ക്രിസ്ത്യാനി എന്ന്. കാരണം റോമൻ ചരിത്രകാരനായിരുന്ന സ്യൂട്ടോണിയസ് ഇവരെ ക്രിസ്തുസിന്റെ അനുയായികളെന്ന് വിളിച്ചിരുന്നു. ക്രിസ്തുസ് എന്നാൽ ഒരടിമയ്ക്ക് ചാർത്തുന്ന പേരാണ്. ക്രിസ്തുസ് എന്നാൽ ക്രിസ്തുവും. പീലാത്തോസ്, ഹെറോദേസ്, മുഖ്യ പുരോഹിതർ, സാവൂൾ എന്നിവർ സ്വന്തം അധികാരവും നിശ്ചയവും അനുസരിച്ച് ചെയ്ത വലിയ അതിക്രമങ്ങൾ പോലും ദൈവം നമ്മുടെ എല്ലാം ഉപരി നന്മയ്ക്കായി മാറ്റിമറിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ദൈവിക നിശ്ചയപ്രകാരമാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിൽ വ്യർത്ഥാഭിമാനത്തിന് ഇടമില്ല. ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ മിശിഹായിക്കടുത്ത ക്രിസ്തുവിനടുത്ത അഭിഷിക്തനെ പോലെയാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് മാത്രമേ പിന്നെ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മുടെ ക്രിസ്തു ആകട്ടെ ഒരു ഇടയനായിരുന്നു.